അങ്ങനെ നമ്മുടെ സമൂഹം എവിടേക്ക് എത്തിപ്പോയി എന്ന് ചോദിച്ചാൽ ധാർമ്മികമായ പിന്നാമ്പുറങ്ങളെ മുഴുവനും തകർത്തിട്ട് നമ്മുടെ സമൂഹം പോവുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങളുടെ മക്കളുടെ കൽബിൽ തഖ്വയുണ്ടാകാൻ പറ്റുന്ന വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ വീട്ടിലുള്ള മക്കളാരാണ് അവർക്ക് എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത്? തഖ്വയാണ്. സക്കാത്തിന്റെ കാരക്ക കൂട്ടിയിട്ടതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിലേക്ക് വെച്ചപ്പോ അരുതാത്തതാണല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി മാറ്റി വെക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുന്ന് ശിക്ഷണം കൊടുത്ത മക്കളാണ്. തീ കാണുമ്പോഴേക്ക് നരകത്തിന്റെ തീയെ കുറിച്ചോർത്ത് കരയുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൽബിൽ തഖ്വയുണ്ടാകണം. അൽ ഖൗഫു മിനൽ ജലീൽ. എന്നെ കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരിയുടെ കൂടെ ഞാൻ പോയാൽ, എന്നെ കമന്റ് അടിക്കുന്ന പെൺകുട്ടിയുടെ കൂടെ പോയാൽ, എന്നെ കമന്റ് അടിക്കുന്ന സഹോദരന്റെ കൂടെ പോയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് നരകമാണ്, അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഈമാൻ നിങ്ങളുടെ മക്കളുടെ കൽബിൽ നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിനുള്ളതാ മദ്രസ വിദ്യാഭ്യാസം. അതിനാണ് മതവിദ്യാഭ്യാസം, അള്ളാഹുവിനെ ഭയക്കാൻ. രണ്ടാമതെന്തിന് വേണ്ടിയാണ്? വല്ലമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ. ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഹലാലും ഹറാമും ഒക്കെ പറഞ്ഞ അവര് നമ്മളെ കളിയാക്കും. ഏ അത് ഹറാമാ, ഇത് ഹലാലാ, അവളെ നോക്കിക്കൂടാ, ഇവനെ നോക്കിക്കൂടാ എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ എവിടുന്ന ഉഗാണ്ടെന്ന് വരുന്നോ, അതല്ല ആറാം നൂറ്റാണ്ടിന്ന് വരുന്നോ എന്ന് ചോദിക്കും. ഈ രൂപത്തിലേക്ക് സമൂഹം ഹറാമുകൾ ഹലാലാക്കി കളഞ്ഞു, ഹലാലുകൾ ഹറാമാക്കി കളഞ്ഞു. ഈ ഒരു പ്രവണതയിലേക്ക് നമ്മുടെ സമുദായം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മകൻ അള്ളാഹുവിന്റെ ദാസനാകണം, എന്റെ മകൻ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞിട്ട് അവൻ ഡണ്ടുകലിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, അതാ ഒരു വാർത്ത കേൾക്കുന്നു എന്റെ മകൻ ആക്സിഡന്റിൽ മരിച്ചുപോയി, അവന്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് കബറടക്കുമ്പോൾ അല്ലയോ വാപ്പാ, അവൻ പ്ലസ് ടു കഴിഞ്ഞവനാ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവനാ, അവന്റെ കബറില്ലവൻ രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അപകട മരണങ്ങൾ അധികരിച്ച കാലമാണ്. അള്ളാഹുവിന്റെ വിധിയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല, അതിന്റെ പരിധി വിട്ട് പോകാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനെ ചുമലിലേറ്റിയിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് അനന്തമായ യാത്രയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു? നിങ്ങളുടെ മയ്യത്ത് കട്ടിലും പിടിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകുന്ന മക്കളുണ്ടല്ലോ, അവരെ കള്ളിന്റെയും കഞ്ചാവിന്റെയും പാൻമസാലയുടെയും അടിമകളായാൽ ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ? ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും ഒന്നൊരു വിഷയമല്ല, മോൻ പഞ്ചായത്ത് മുഴുവൻ അടിച്ചു വാരുന്ന പാൻസ് ഇട്ടോണ്ട് നടക്ക. വാപ്പ നിങ്ങൾ കന്ന തന്ന പണം കൊണ്ടാണ് വാങ്ങി കൊടുത്തത്, നിങ്ങളെ വെറുതെ വിടുന്നു വിചാരിക്കില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഡ്രസ്സോ മാറിൽ 5 ഏക്കറും മുതുകത്ത് 4 ഏക്കറും പഞ്ചായത്തിന് എഴുതി കൊടുത്തതാ? ആ കുപ്പായമിട്ടിട്ട് തെരുവിലേക്ക് ഇറങ്ങി അരുതായ്മകൾക്കിരയാവുകയും കാരണമാവുകയും ചെയ്താൽ നിങ്ങളുടെ പൊന്നുമോളെ നിങ്ങൾ പോറ്റി വളർത്തിയപ്പോൾ വേണ്ടതുപോലെ ആകാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ കുറ്റവാളിയാണ്. വല്ലമലു ബിത്തൻസീൽ, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള പ്രചോദനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, അല്ലാതെ രക്ഷയില്ല.
ഇന്നത്തെ മക്കൾ എല്ലാ പിടുത്തം വിട്ടു പോകാനുള്ള കാരണം അവർക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പ്രായമുള്ള ആൺകുട്ടികളുണ്ടോ? ഒരു മകനെങ്കിലും ആലിമാക്കുക, ഒരു മകനെങ്കിലും മുത്തഅല്ലിമായി പറഞ്ഞു വിടുക, ഒരു മകനെങ്കിലും അള്ളാഹന്റെ മാർഗത്തിൽ പറഞ്ഞു വിടുക. അതിന്റെ അർത്ഥം അവൻ പ്രീ ഡിഗ്രി പഠിക്കേണ്ടതല്ല, പ്ലസ് ടു പഠിക്കേണ്ടതല്ല, ഡിഗ്രി പഠിക്കേണ്ടതല്ല, അവൻ പഠിച്ചോട്ടെ. അതിനെല്ലാം സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് നേടാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുള്ള കാലമാ. അതുകൊണ്ട് എന്റെ മകൻ എത്ര വലിയ വിദ്യാഭ്യാസത്തിലേക്ക് പോയാലും അവന്റെ നിസ്കാരം കളായിക്കൂടാ, അവന് നോമ്പ് നഷ്ടമായിക്കൂടാ, അള്ളാഹുവിനെ മറന്നുകൂടാ എന്ന നിലക്ക് ചിന്തിക്കാൻ പറ്റുന്ന രക്ഷിതാക്കളുണ്ടോ? നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടിയാകണം. കാരണം എന്താ? അള്ളാഹു തല പണം ആർക്കൊക്കെ കൊടുക്കും? കള്ളുകൂടിയനോടുക്കും, പെണ്ണുകൂടിയനോടുക്കും. ഈ ദുനിയാവിൽ പണമുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ അംഗീകാരത്തിന്റെ അടയാളമേ അല്ല. അബുക്കാരി കോണ്ടാക്ടർമാർ എത്ര വലിയ പണക്കാരാ, വേശ്യാലയം നടത്തുന്നവർ എത്ര വലിയ പണക്കാരാ, അമേരിക്കയിൽ നിന്ന് പാവപ്പെട്ട ഇറാഖികളെയും ഫലസ്തീനികളെയും കൊല്ലുന്ന അമേരിക്കയിലെ ധിക്കാരികൾ എത്ര വലിയ പണക്കാരാ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും കൊടുക്കുന്നതിന് അവന്റെ അടുക്കൽ അംഗീകാരത്തിന്റെ അടയാളമല്ല. അതേ സമയത്തോ അമ്മ അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാരാണ്? അൽ ഉലമാഉ വറഫത്തുൽ അംബിയാ ലം യുവരിസു ദിനാറൻ വലാ ദിർഹമ ബൽ വറസുൽ ഇൽമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഉലമാക്കൾ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാ. അവരിവിടെ ദീനാർ അനന്തരം വെച്ചവരല്ല, ദിർഹം അനന്തരം വെച്ചവരല്ല, അല്ലാഹുവിന്റെ ഇൽമ അനന്തരം വെച്ചവരാണ്. അതുകൊണ്ട് എന്റെ മോൻ അമ്പിയാക്കളുടെ അനന്തരഗാമികളിൽ ഒന്ന് പെടട്ടെയോ എന്ന് ചിന്തിച്ചുകൂടയോ? എന്റെ മോൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരാഗാമിയാവട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നമ്മൾ ചിന്തിക്കുന്നത് എന്റെ മോൻ പഠിച്ചോതി ഒരു മുസ്ലിയാരായ 4000 5000 ശമ്പളം കിട്ടുന്ന ഒരു മുസ്ലിയാരായി പോകും, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്റെ മകൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനായ, എന്റെ മകൻ സൽസ്വഭാവിയായ, എന്റെ മകൻ നീതിനിഷ്ഠയുള്ളവനായാൽ അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗം കിട്ടുന്നവനാകും. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനുള്ളവരായി നമ്മളെ മാറാൻ കഴിയണമെങ്കിൽ നമ്മുടെ കൽബിൽ തഖ്വയുണ്ടാകണം. അതാണ് പരിശുദ്ധനായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു എന്ന് പറയുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലിത്തേദാദുൽ യൗമിർ റഹീൽ, മരണ ദിവസത്തിന് വേണ്ടി ഒരുക്കി വെക്കുന്ന തയ്യാറെടുക്കുന്ന ആളുകളാണ്, പരലോകത്തേക്ക് വേണ്ടി കോപ്പൊരുക്കുന്നവരാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ ചെല്ലുമ്പോ സ്വർഗം കിട്ടണമെന്ന വ്യക്തമായ വിചാരത്തോടെ ജീവിക്കുന്ന ആളുകൾ അവരായി നമ്മുടെ മക്കൾ മാറണ്ടയോ? അതുകൊണ്ടാണ് ഇമാമുന ഷാഫിഈ തങ്ങളും ഇമാം മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും എല്ലാം അവര് ലോകത്ത് വിലാസം നേടിയ പണ്ഡിതന്മാരായത് അവരുടെ മാതാപിതാക്കളെ വളർത്തിക്കൊണ്ടുവന്നതാണ്. അവര് പ്ലാൻ ചെയ്തു എന്റെ മകൻ ഒരു ആലിമാകണമെന്ന് ചിന്തിച്ചപ്പോൾ ലോകപ്രസിദ്ധ പണ്ഡിതന്മാരായില്ലേ? അതുകൊണ്ട് ഒരു മകനെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞു വിടണം. അത് നമ്മൾ തീരുമാനിക്കണം. എന്റെ ഒരു മോൻ അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളാകട്ടെ, എന്റെ ഒരു മോൻ അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആലിമാകട്ടെ, എന്റെ മക്കൾ അള്ളാഹുവിനെ ഭയക്കുന്നവരാകട്ടെ. ആ നിലക്ക് വന്നാലോ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വാപ്പയാകുന്ന എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കട്ടിലെന്റെ കാല് പിടിച്ചു കൊണ്ടുപോകുന്നത് അല്ലാഹുവിനെ ഭയക്കുന്ന 4 മക്കളാണോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന മക്കളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീക
സ്വീകരിച്ച വിജ്ഞാനത്തിന്റെ ആളുകളായാൽ ഇസ്തഹയ്യത്തിൽ മലായിക്കാ ഖബറിൽ കിടക്കുന്ന ഒരു മയ്യത്തെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ ഈ മയ്യത്തിന്റെ മോൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ ഈ മയ്യത്തിന്റെ മോൻ ഇൽമു പഠിച്ചുകൊണ്ടിരുന്നാൽ മലായിക്കത്തിന് നാണമാണ് അവരെ ശിക്ഷിക്കാൻ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഹദീസ് എഴുതിയിട്ട് പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മക്കൾ ആലിമീങ്ങളാകണം, സ്വാലിഹീങ്ങളാകണം, നിസ്കരിക്കുന്നവരാകണം. ഇന്ന് ആൺകുട്ടികളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ വലിയ പാടാ പെൺകുട്ടികളെ നിയന്ത്രിക്കാൻ. വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ വലിയ പണിയാണ്. ഈ പെമ്പിള്ളേര് 10 കൊല്ലം കൊണ്ട് പ്രേമിച്ച് 11-ാമത്തെ കൊല്ലം ചാടിപ്പോകുമ്പോഴേ ഉമ്മാക്കും വാപ്പാക്കും അറിയൂ ഇവൾ ഇത്രയും കാലം കുഴപ്പമായിരുന്നു. ആ നിലക്ക് പെൺകുട്ടികൾ നിയന്ത്രണത്തിന്റെ സീമകൾക്കല്ല അപ്പുറത്തേക്ക് പോവുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആധുനിക സാഹചര്യത്തിന്റെ അഴുക്കുകളിൽ നിന്ന്, സമുദായത്തിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമ്മൾ ഈമാനികമായ പാഠം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പമോ അവരുപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ്, അവർ വായിക്കുന്ന ലേഖനങ്ങൾ ഏതാണ്, അവരുപയോഗിക്കുന്ന ഫോൺ ഏതാണ്, അവരുടെ ഫോണിലുള്ള ഫോൾഡറുകൾ എന്തൊക്കെയാണ്, അതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് സ്വതന്ത്രമായി വീട്ടിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്തുകൂടാ.